ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കോട്ടയാണ്. കോട്ട എന്ന് പറഞ്ഞാൽ ടെസർ കോട്ടയിലെ ജെറി വീവിംഗ് ആയിട്ടുള്ള സാരീസിനകത്ത് എംബ്രോയിഡറി ചെയ്തിട്ടുള്ള കളക്ഷൻസാണ്. നമുക്ക് വേഗം വേഗം കളക്ഷൻസിലോട്ട് പോവാം. ഇതിൽ നിന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ്, www.aham.store. അപ്പോൾ നമുക്ക് വേഗം വേഗം കളക്ഷൻസ് കാണാതെ, ഇപ്പം നമുക്ക് ഈ ഓണമൊക്കെ സീസൺ അടുത്ത് വരുന്ന കാരണം അങ്ങനെയൊക്കെ ലൊക്കേഷൻസിലൊക്കെ വേറെ എന്നുള്ളതാണ്. സിമ്പിളായിട്ടുള്ള ജെറി പാറ്റേണിലാണ് ഇതിൻ്റെ ചെയ്തേക്കുന്നത്. അപ്പറിലും ലോവറിലും ഒരേപോലത്തെ ജെറി വീവിംഗ് ആണ് വന്നേക്കുന്നത്. ലോവറിൽ ഇച്ചിരി വീതി കൂടുതലാണ്, ഒരു 4 to 6 inch, 4 to 5 inch വിഡ്ത്തും അപ്പറിൽ 3 to 4 inch വിഡ്ത്തിലുമാണ് വന്നേക്കുന്നത്. ഫുൾ സാരി ഒരു മെറ്റാലിക് ഗ്രേ ഷെയ്ഡാണ്, ലൈറ്റ് ഗ്രേ ഷെയ്ഡാണ്. അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത്. ലൈറ്റ് പീച്ചും ഡാർക്ക് പീച്ചിൻ്റെയും ഫ്ലവേഴ്സും അതുപോലെ തന്നെ ബെയ്ജ് ആൻഡ് ഗ്രീൻ ഷെയ്ഡിലുള്ള ലീവ്സും ആണ് ത്രൂ ഔട്ട് ദ സാരി വന്നിരുന്നത്. അപ്പോൾ പോർഷനിൽ ഫുള്ളായിട്ട് ഇതുപോലെ പ്ലീറ്റ്സിൻ്റെ പോർഷനിൽ കണ്ടോ, മുട്ട് വരെയുള്ള പോർഷനിലുമാണ് പ്ലീറ്റ്സിൻ്റെ പോർഷനിൽ വന്നേക്കുന്നത്. ഇതാണ് ആ സാരിയുടെ ഫുൾ ലുക്ക് വരുന്നത്. ഇപ്പോൾ പ്ലീറ്റ് ചെയ്ത് നിൽക്കുന്ന സ്ഥലത്ത് ഇതിങ്ങനെ വരും. അതുപോലെ ഇതിൻ്റെ മുന്താണിയുടെ പോർഷനും സിമ്പിളായിട്ടാണ് വന്നേക്കുന്നത് കണ്ടോ. മുന്താണിയുടെ പോർഷനിലും ആ ഒരു ഗീച്ച പല്ലും അതിൻ്റെ കൂടെ ജെറി വീവിങ്ങും ആയിട്ടുള്ളതാണ് അതിൻ്റെ മുന്താണി. ബ്ലൗസ് പീസ് വന്നേക്കുന്നത് പ്ലെയിൻ ആയിട്ടുള്ള റണ്ണിങ് ബ്ലൗസ് പീസാണ് അതിൻ്റെ കൂടെ വെയർ ചെയ്തേക്കുന്നത്. ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. നല്ല ക്ലാസി ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഇതാണ് ഫുൾ സാരി. ആണ് ഫസ്റ്റ് സാരി. സെക്കൻഡ് സാരി വന്നേക്കുന്നത് നമ്മുടെ കേരള സാരിയുടെ കറക്റ്റ് കളർ കോമ്പിനേഷനിലാണ്. ആ ഒരു സെയിം ടെസർ കോട്ട വീവിങ്ങിൽ വന്നേക്കുന്ന സാരിയാണ്. ത്രൂ ഔട്ട് ദ സാരിയിൽ ഇതുപോലെ തന്നെ ക്രോസ് സ്റ്റിച്ച് പാറ്റേണിലുള്ള കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത്, ക്രോസ് സ്റ്റിച്ച് പാറ്റേണിൽ. അതുപോലെ തന്നെ ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലോറൽ ഡിസൈൻസ് ആണ് അതിനകത്ത് വന്നേക്കുന്നത്. പീച്ച്, ബ്രൗണ്, ഗ്രീന്, പീച്ചിൻ്റെ തന്നെ പിങ്ക് പീച്ചും ഓറഞ്ച് പീച്ചും അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പറിലും ലോവറിലും ഒരേപോലെ തന്നെ, അപ്പറിൽ ഇച്ചിരി വീതി കുറവാണ്, ലോവറിലാണ് ഇച്ചിരി കൂടെ ഇതുണ്ട്. അപ്പറിൽ ഇച്ചിരി വീതി കുറവാണ്, ലോവറിൽ നല്ല വീതിയുള്ള ബോർഡറാണ് വന്നേക്കുന്നത്. ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. മുന്താണിയുടെ പോർഷൻ ഇതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ആ ഒരു ഗീച്ച ആൻഡ് ടിഷ്യൂ പല്ലു വീവിങ് വന്നേക്കുന്ന പോലെയാണ്. പ്ലീറ്റ്സിൻ്റെ പോർഷനിൽ മുട്ടിൻ്റെ ഭാഗം മാത്രമാണ്, മുട്ടിൻ്റെ താഴത്തോട്ട് മാത്രമാണ് വർക്ക് വന്നേക്കുന്നത്. ബ്ലൗസ് പീസ് വന്നേക്കുന്നത് പ്ലെയിൻ റണ്ണിങ് ബ്ലൗസ് ആണ്. ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. അടുത്ത സാരി വന്നേക്കുന്നതും ഇതേപോലെ തന്നെ കേരള കോമ്പിനേഷനിൽ തന്നെയാണ്, ഓഫ് വൈറ്റ് കളറിൽ തന്നെയാണ് വന്നേക്കുന്നത്. ആ സാരിയിൽ ഫുള്ളായിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേണിലുള്ള എംബ്രോയിഡറിയാണ് നമ്മൾ കൊടുത്തേക്കുന്നത് കണ്ടോ. ഒരു മെറ്റാലിക് ബ്ലൂ, അതൊരു ഗ്രേ ടോൺ കയറിയ മെറ്റാലിക് ബ്ലൂ കളറിലെ ഫ്ലവർ ബഞ്ചസ് ആണ്. അതിനകത്ത് ഫുള്ളായിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി ലൈൻ പാറ്റേണിലും ചെയ്തിട്ടുണ്ട്. ഒരു ഡിഫറെൻ്റ് ലുക്ക് തന്നെയാണ് ഈ സാരിക്ക്, നേരിട്ട് കാണുമ്പോൾ ഒരു ഡിഫറെൻ്റ് ലുക്ക് തന്നെയാണ്. ഇതുണ്ടോ, ഒരു ഡയമണ്ട് ഷേപ്പിനകത്ത് ഡോട്ട്സ് പോലത്തെ വീവിങ് ഡിസൈൻ, അതുപോലെ തന്നെ ലെഹർ പോലത്തെ വീവിങ് ഡിസൈൻസ്, ഇങ്ങനെ ഗ്രഡേഷൻ പോലെ ഒരു ടെമ്പിൾ പാറ്റേണിലാണ് അതിൻ്റെ ഡിസൈൻ പാറ്റേൺ വന്നേക്കുന്നത്. ത്രൂ ഔട്ട് ദ സാരി ഇങ്ങനെയാണ് വന്നേക്കുന്നത്. മുന്താണിയുടെ പോർഷൻ ഒരു മറ്റേ ഗീച്ച വീവിങ് വന്നിട്ടുള്ള മുന്താണിയുടെ പോർഷൻ തന്നെയാണ് വന്നേക്കുന്നത്. ഫുൾ ജെറി വീവിങ് ആണ്. ബോഡി മീൻ ബ്ലൗസ് പീസ് വന്നേക്കുന്നത് പ്ലെയിൻ റണ്ണിങ് ബ്ലൗസ് ആണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത്, പ്ലെയിൻ റണ്ണിങ് ബ്ലൗസ്. സാരിയിൽ ഇത്രയും ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി ഡിസൈൻ കൊടുത്തിട്ടുള്ളതാണ്. ഇതൊക്കെ ഉണ്ടല്ലോ, ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഇപ്പോൾ ഈ ഓണത്തിൻ്റെ സീസണിലൊക്കെ നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ട് കേരള സാരിയിൽ നിന്നും ഒരു ഡിഫറെൻറ്റ് ലുക്കിൽ വെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു കൺസെപ്റ്റാണ്. ഇതാണ് ഫുൾ സാരിയിൽ വന്നേക്കുന്നത്. ടെസറാണ് മെറ്റീരിയൽ, കോട്ടയുടെ തന്നെ ചെക്ക് വീവിങ്ങിനകത്താണ് അത് ചെയ്തേക്കുന്നത്. ഇതാണ് ആ ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. അടുത്തത് വന്നേക്കുന്നത് ഇതേപോലെ തന്നെ വരുന്നതാണ്, ഒരു പക്ഷേ ഗ്രേ ടോണാട്ടോ, ലൈറ്റ് ഗ്രേ ടോണാണ്. നമ്മൾ ആദ്യം കണ്ടതിനേക്കാളും ഇച്ചിരിയും കൂടെ ലൈറ്റ് ആയിട്ടുള്ള ഗ്രേ ടോണിലാണ് ഫുൾ സാരി വന്നേക്കുന്നത്. ഫുൾ സാരിയിൽ കുഞ്ഞു കുഞ്ഞു ബൂട്ടി ഡിസൈൻസും ബോർഡർ വരുന്ന പോർഷനിൽ തിക്കായിട്ടുള്ള ഡിസൈനുമാണ് വന്നേക്കുന്നത്. തിക്കായിട്ടുള്ള ജാലി ഡിസൈൻ, അതൊരു ഹാഫ് കാർണേഷ്യൻ ഫ്ലവേഴ്സിൻ്റെ പോലത്തെ ഡിസൈൻ പാറ്റേൺ ആണ് അതിനകത്ത് വന്നേക്കുന്നത്. ബോഡിയിലെല്ലാം കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സും വിത്ത് ലീഫ് ആൻഡ് സ്റ്റെമ്മായിട്ടാണ് വന്നേക്കുന്നത്. മുന്താണിയുടെ പോർഷൻ വന്നേക്കുന്നത് ആ സെയിം ഗീച്ച വീവിങ് പാറ്റേണിലുള്ള മുന്താണിയാണ്. ടെസർ കോട്ടയാണ് ഇത്. ബ്ലൗസ് പീസ് വന്നേക്കുന്നത് പ്ലെയിൻ റണ്ണിങ് ആയിട്ടുള്ള ബ്ലൗസ് പീസാണ്. ഇതുണ്ടോ, ഇത് ഓഫ് വൈറ്റ് അല്ല കേട്ടോ. വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് തോന്നുമ്പം ആ ഒരു ഗ്രേ ടോൺ ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. ഇത് ഓഫ് വൈറ്റ് അല്ല, ഒരു ഗ്രേയിഷ് ഓഫ് വൈറ്റ്, ഐ മീൻ ഒരു ഒരു ലൈറ്റ് ടോൺ ഓഫ് ഗ്രേ അതിനകത്ത് വന്നിട്ടുണ്ട്. ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. അടുത്ത സാരി വന്നേക്കുന്നത് ഡാർക്ക് ഗ്രേ ആണ്, അതും മെറ്റാലിക് ഗ്രേ. നമ്മൾ ഫസ്റ്റ് എടുത്ത പോലത്തെ തന്നെ മെറ്റാലിക് ഗ്രേ കളറിലുള്ള സാരിയാണ്. ആ സാരിയിലും ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് അപ്പറിലും ലോവറിലും ജെറി ബോർഡർ ത്രൂ ഔട്ട് ദ സാരിക്കകത്ത് പീച്ച് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ, പീച്ച് പിങ്കും പീച്ചും അതിൻ്റെ കൂടെ സെൻറ്ററിൽ പിബായിട്ട് ഗോൾഡൻ കളറിൽ പേസ്ലി ഡിസൈൻസും ഫ്ലോറൽ പാറ്റേൺസും കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സുമാണ് അതിനകത്ത് ത്രൂ ഔട്ട് വന്നേക്കുന്നത്. മുന്താണിയുടെ പോർഷൻ ഗീച്ച പല്ലു വിത്ത് ടിഷ്യൂ വീവിങ് പാറ്റേൺ ആണ് വന്നേക്കുന്നത്.
ബ്ലൗസ് പീസ് പ്ലെയിൻ റണ്ണിങ് ആണ്. ഇത് ഈ ടൈപ്പ് സാരീസിലെല്ലാം നമ്മൾ ബ്ലൗസ് പ്ലെയിൻ ആയിട്ട് കൊടുത്തേക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മെയിൻ ആയിട്ട് ഇങ്ങനത്തെ സാരീസ് നമുക്ക് ബോഡിയിൽ ഫുൾ വർക്ക് വരുമ്പോൾ ബ്ലൗസും കൂടെ ഹെവി ആക്കണ്ട എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസസ് നമ്മുടെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ പെയർ ചെയ്ത് വെയർ ചെയ്യാനും നല്ല ഭംഗിയായിരിക്കും. ഇതാണ് ആ ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. അടുത്ത് വന്നിരിക്കുന്നതും ഒരു ചെറിയ ടോൺ ഓഫ് വൈറ്റ് ആണ്, ഒരു ചെറിയ ടോൺ ഓഫ് ഗ്രേ വന്നിട്ടുണ്ട് അതിനകത്തും. ഇതിനകത്തും ക്രോസ് സ്റ്റിച്ച് പാറ്റേൺ തന്നെയാണ് ഫുള്ളായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ പോർഷനിൽ ഇച്ചിരിയും കൂടെ ഒത്തിരി ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നില്ല, സട്ടിൽ ലുക്കിൽ നിൽക്കുന്ന ഗ്രേക്കകത്ത് സട്ടിൽ ലുക്കിൽ നിൽക്കുന്ന അതായത് ഒരു ഡസ്റ്റിഷ് ടോണിൽ വന്നേക്കുന്ന പീച്ച്, ഓറഞ്ച്, ഗ്രീൻ ഷെയ്ഡ്സ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അപ്പറിലും ലോവറിലും ജെറിയുടെ ബോർഡർ വീവിങ് വന്നിട്ടുണ്ട്. മുന്താണിയിൽ ഗീച്ച വീവിങ് പാറ്റേണിലുള്ള പല്ലുവാണ്, ഗിച്ച വീവിങ് പാറ്റേണിൽ വന്നേക്കുന്ന പല്ലുവാണ് അതിൻ്റെ മുന്താണിയിൽ വന്നേക്കുന്നത്. ബ്ലൗസ് പീസ് വന്നേക്കുന്നത് റണ്ണിങ് ബ്ലൗസ് പീസ് ആണ്, ഈ സാരിയുടെ സെയിം കളറിലുള്ള റണ്ണിങ് ബ്ലൗസ് പീസ് ആണ് അതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. ഇതാണ് എൻ്റെ ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. ഇതെല്ലാം ഏത് ഏജ് ഗ്രൂപ്പിലും വെയർ ചെയ്യാം, അതുപോലെ തന്നെ പല സ്റ്റൈലിങ്ങിലും വെയർ ചെയ്യാം കേട്ടോ. നമ്മൾ ഉടുക്കുമ്പോൾ നമ്മൾ ഇതിപ്പം സ്കേർട്ട് ഇപ്പം നമ്മൾ ക്യാൻ ഡ്രേപ്പിംഗ് ഒക്കെ പോലെ തന്നെ ഡിഫറെൻറ്റ് സ്റ്റൈലിൽ നമുക്ക് വെയർ ചെയ്യാവുന്ന ഒരു സാരിയാണിത്. അടുത്തത് വന്നേക്കുന്നത് ഒലിവ് ഗ്രീൻ കളറിൽ ഇതുപോലെ തന്നെ എംബ്രോയിഡറി ചെയ്തിട്ടുള്ളതാണ്. ഒലിവ് ഗ്രീൻ കളർ ഫുൾ സാരിയിൽ ടെസർ കോട്ട വിവിങ്ങിൽ വന്നിട്ടുള്ള ഈ സാരിയിൽ ഒലിവ് ഗ്രീൻ കളറാണ് എൻ്റെ സാരിയുടെ ഫുൾ കളർ വന്നേക്കുന്നത്. അതിനകത്തും ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് ജാലി ഡിസൈൻസ് ആണ് വന്നേക്കുന്നത്. അപ്പറിലും ലോവറിലും ടിഷ്യൂ ബോർഡ്, ഗീച്ചയിൽ ടിഷ്യൂ വിവിങ് വന്നിട്ടുള്ള പല്ലു, ബ്ലൗസ് പീസ് പ്ലെയിൻ റണ്ണിങ് ആയിട്ടുള്ള ബ്ലൗസ് പീസ്. ഇതിപ്പോൾ നമുക്കൊരു ക്രോപ്പ് ടോപ്പ് ഉണ്ട്, പീച്ച് കളറിൽ ഒരു ക്രോപ്പ് ടോപ്പ് ഉണ്ട്. ഇത് സ്കേർട്ടായിട്ട് നമുക്ക് പ്ലീറ്റഡ് സ്കേർട്ടായിട്ട് നമുക്ക് അണ്ടർസ്കേർട്ടിൻ്റെ മുകളിൽ അല്ലെങ്കിൽ അംബ്രല്ല സ്കേർട്ടിൻ്റെ മുകളിൽ ഡ്രേപ്പ് ചെയ്ത് വെയർ ചെയ്യുകയാണെങ്കിൽ നല്ല സ്റ്റൈലായിരിക്കും. ഇതാണ് ആ സാരിയുടെ ലുക്ക് വരുന്നത്. അടുത്ത് വന്നിരിക്കുന്നത് വീണ്ടും ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡാണ്, ഏത് ഒക്കേഷനും വെയർ ചെയ്യാവുന്നതാണ് ഗ്രേ എന്ന് പറയുന്നത്. ഇതൊരു ബ്ലൂയിഷ് ഗ്രേ ആണ്, ബ്ലൂയിഷ് ഗ്രേക്കകത്ത് ത്രീ ബഞ്ചസ് ഓഫ് ത്രീ ഫ്ലവേഴ്സിനും അതിനകത്ത് കുഞ്ഞു കുഞ്ഞു ലീഫ് ഡിസൈൻസും ആണ് ത്രൂ ഔട്ട് ദ സാരിയിൽ. അപ്പറിലും ലോവറിലും സെയിം ഫാബ്രിക്ക് ടെസർ വീവിങ്ങിലുള്ള ചെക്കോട്ട വീവിങ് ടെസർ യാൻസ് യൂസ് ചെയ്തിട്ട് ചെക്കോട്ട വീവിങ് പാറ്റേണിൽ ചെയ്തിരിക്കുന്നതാണ്. അപ്പറിലും ലോവറിലും ജെറി വീവിങ് ആണ് വന്നേക്കുന്നത്. മുന്താണിയിൽ ഗീച്ച പല്ലു, നമ്മളെപ്പോഴും ടെസർ സാരീസിൽ കാണാറുള്ള സെയിം ആ പല്ലു പാറ്റേൺ തന്നെയാണ്. ബ്ലൗസ് പീസ് വന്നേക്കുന്നത് പ്ലെയിൻ റണ്ണിങ് ആയിട്ടുള്ള ബ്ലൗസ് പീസാണ്. ഇതൊരു ബ്ലൂയിഷ് ഗ്രേ ആണ്, ബ്ലൂയിഷ് മെറ്റാലിക് ഗ്രേ ആണ് സാരിയുടെ കളർ. ഇതാണ് ത്രൂ ഔട്ട് ദ സാരി. ഇതാണ് എൻ്റെ ഓവറോൾ ഔട്ട്ലുക്ക്. അടുത്തത് വീണ്ടും നമ്മുടെ ഫേവറേറ്റ് കേരള സാരി കൺസെപ്റ്റിൽ വന്നേക്കുന്ന വൈറ്റ് ഓഫ് വൈറ്റ് കളറ് ഉണ്ടോ. അപ്പോൾ ഫുൾ ബോഡിയിൽ ക്രോസ് സ്റ്റിച്ച് പാറ്റേണിലാണ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മയിലുകളെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത് ക്രോസ് സ്റ്റിച്ചിനകത്ത്. ഉണ്ടോ, ആ ബൂട്ടി ഡിസൈൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഡാർക്ക് പീച്ചിഷ് ഓറഞ്ചും ലൈറ്റ് പീച്ചിഷ് ഓറഞ്ചും ഗ്രീൻ ഷെയ്ഡ്സും കൊടുത്തിട്ടാണ് അവിടെ ഇവിടെ ആയിട്ട് ഫ്ലവേഴ്സിൻ്റെ ബഞ്ചസും അതിനകത്ത് വരുന്നുണ്ട്. ത്രൂ ഔട്ട് ദ സാരി ഇങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഫുൾ സാരി സെയിം ഇതിൽ അപ്പർ പോർഷൻ മുന്താണി പ്ലെയിൻ റണ്ണിങ് ആയിട്ടുള്ള ബ്ലൗസ്. ഇതിൻ്റെ മുന്താണി ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, നമ്മൾ കേരള സാരിയിലൊക്കെ കാണുന്നത് പോലെ തന്നെ ചെറിയൊരു ജെറി ബോർഡർ മുന്താണിയാണ് വന്നേക്കുന്നത്. ബ്ലൗസ് പീസ് റണ്ണിങ് ആയിട്ടുള്ള ബ്ലൗസ് പീസ്. കാരണം ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. അടുത്തത് വീണ്ടും ഗ്രേ ടോൺ ആണ്. ഫ്ലവർ ബഞ്ചസിന് ഓരോ സാരീസും നിങ്ങൾ ഫോട്ടോസ് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേക്കകത്തും വൈറ്റിനകത്തും ഒക്കെ ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻസ് ഉണ്ട്. ഇതെല്ലാം സിംഗിൾ പീസസ് ആണ്. അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് ഫോട്ടോസ് നോക്കി അതിൻ്റെ ഡിസൈൻ നോക്കിയതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതിന് ശേഷം പർച്ചേസ് ചെയ്യുക. ഇതിനകത്ത് ഇച്ചിരിയും കൂടെ വലിയ വലിയ ഫ്ലവേഴ്സാണ്, പീച്ചും ഗോൾഡും മസ്റ്റേർഡും ഗോൾഡും കോമ്പിനേഷനിൽ ഗ്രീൻ ഔട്ട്ലൈൻ ചെയ്തിട്ടാണ് എൻ്റെ കംപ്ലീറ്റ് ഫിനിഷ് വന്നിരിക്കുന്നത്. അപ്പറിലും ലോവറിലും ബോർഡേഴ്സ് ഒരുപോലെ വീവിങ് ഗീച്ച വീവിങ് ആയിട്ടുള്ള പല്ലു, പ്ലെയിൻ റണ്ണിങ് ബ്ലൗസ്, പ്ലെയിൻ ആയിട്ട് വന്നേക്കുന്ന റണ്ണിങ് ബ്ലൗസ് ആണ് എൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത്. ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. ഇതിൻ്റെ തന്നെ ഇതിപ്പോൾ ലാസ്റ്റ് സാരിയാണ് ഇന്നത്തെ. ഇതിൻ്റെ തന്നെ നമ്മൾ ഒരു സാരിയും കൂടെ കണ്ടിരുന്നു, അത് ബ്ലൂയിഷ് ഗ്രേ ആയിരുന്നു വർക്കിൻ്റെ കളർ. ഇതിൻ്റെ കളർ വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരിയും കൂടെ ഡാർക്കർ ഗ്രേ ആണ്, ഒരു മെറ്റാലിക് ഗ്രേയോട് ചേർന്ന് നിൽക്കുന്ന ഡാർക്കർ ഗ്രേ ആണ് ഇതിൻ്റെ കളർ വന്നേക്കുന്നത്. അതിനകത്ത് ഫില്ലിംഗ് ആയിട്ട് ഈ അകത്ത് വന്നേക്കുന്ന ആ ടെമ്പിൾ ഡിസൈൻ പോലത്തെ വീവിങ് ഡിസൈൻ വന്നേക്കുന്നത് സെയിം കളറിൽ തന്നെയാണ്.
അപ്പർ ആ ഓഫ് വൈറ്റ് ആട്ടോ സാരിയുടെ കളർ, ഓണത്തിനൊക്കെ കൊടുക്കാനായിട്ട് നല്ലൊരു സാരിയാണ്. അപ്പറിലും ലോവറിലും ഒരേപോലത്തെ തന്നെ ജെറി വീവിങ് പാറ്റേൺ, ഫുള്ളായിട്ട് ഇതുപോലത്തെ ഹെവി ബഞ്ചസ് ഫ്ലവേഴ്സും, മുകളിലോട്ട് വരുമ്പോൾ സിംഗിളായിട്ടുള്ള ബഞ്ചസും ലോവറിൽ ഹെവി ആയിട്ടുള്ള ബഞ്ച് ഡിസൈനുമാണ്. മുന്താണിയുടെ പോർഷൻ ഗീച്ച പല്ലു, ജെറി വീവിങ് ആയിട്ടുള്ള ഗീച്ച പല്ലു വന്നേക്കുന്നു. ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്, വലിയ ബോർഡറും ചെറിയ ബോർഡറും ബ്ലൗസ് പീസിലുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇതാണ് ആ ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുക, നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് ത്രൂ പർച്ചേസ് ചെയ്യുക. നെക്സ്റ്റ് ഡേ തന്നെ ഷിപ്പ് ചെയ്യുന്നതായിരിക്കും. 10 ഡേയ്സിനുള്ളിൽ പ്രോഡക്റ്റ് നിങ്ങൾക്ക് റിസീവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ ടീമിനെ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. താങ്ക് യു.